ശംശയായി സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് സ്വാഗതം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്ന നിരവധിയായ അത്ഭുതങ്ങളിലൂടെ എന്തു സന്ദേശമാണ് ദൈവം നമുക്ക് നൽകുന്നത് എന്ന് അന്വേഷുള്ള ഒരു അന്വേഷണമാണ് ഈ പരമ്പരയിലൂടെ നമ്മൾ നടത്തുന്നത് ലൂക്കായുധ സുവിശേഷത്തിൽ കാണുന്ന അത്ഭുതങ്ങളാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ വിധത്തിലുള്ള പൊതുവായിട്ട് കണ്ടു പൊതുജീവിതത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും മർക്കോസ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും അതിന് സമാന്തരമായിട്ടുള്ള എല്ലാ അത്ഭുതങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു ലൂക്ക എഴുതുന്ന സുവിശേഷത്തിൽ ആറ് അത്ഭുതങ്ങൾ ലൂക്ക മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ആറ് അത്ഭുതങ്ങളുണ്ട് അതിൽ രണ്ടെണ്ണം നമ്മൾ കണ്ടു കഴിഞ്ഞു അത്ഭുതമായ മീൻപിടുത്തവും അതുപോലെ തന്നെ ഏഴാമത്തെ അധ്യായത്തിൽ ഉപരിച്ചിരിക്കുന്ന നായിലിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്ന സംഭവം ഇനി മൂന്നാമത്തെ സംഭവമാണ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നത് അത് ഒരു കൂനിയായ സ്ത്രീയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് സാപത്ത് ദിവസം സിനോകയിൽ വെച്ച് കൂനിയായ സ്ത്രീയെ യേശു സുഖപ്പെടുത്തുന്നു അതിൻ്റെ സാഹചര്യം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ സന്ദേശം ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നത് ആദ്യമേ സംഭവം ഞാൻ വായിക്കട്ടെ ലൂക്കായുധ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് ഒരു സാപത്തിൽ അവൻ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു പതിനെട്ട് വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ ഉണ്ടായിരുന്നു യേശു അവളെ കണ്ടപ്പോൾ അടുത്തു വിളിച്ചു പറഞ്ഞു സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്വദിക്കുകയും ചെയ്തു യേശു സാപത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ച് സിനിമോ അധികാരി ജനങ്ങളോട് പറഞ്ഞു ജോലി ചെയ്യാവുന്ന ആറ് ദിവസങ്ങളുണ്ട് ആ ദിവസങ്ങളിൽ ഒന്ന് രോഗശാന്തി നേടിക്കൊള്ളുക സാപത്ത് ദിവസം പാടില്ല അപ്പോൾ കർത്താവ് പറഞ്ഞു കപടനാട്യക്കാരെ നിങ്ങൾ ഓരോരുത്തരും സാപത്തിൽ കാളയെയോ കഴുതയെയോ തൊഴുത്തിൽ അഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ പതിനെട്ട് വർഷം സാധാൻ ബന്ധിച്ചിട്ടിരുന്ന ആളായ അബ്രാഹത്തിൻ്റെ മകളെ സാപത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നോ ഇത് കേട്ട് അവൻ്റെ പ്രതിയോഗികളെല്ലാം രജിതരായി എന്നാ ജനക്കൂട്ടം മുഴുവൻ അവൻ ചെയ്തിരുന്ന മഹനീയ കൃത്യങ്ങളെക്കുറിച്ച് സന്തോഷിച്ചു ഇതാണ് അത്ഭുതത്തിൻ്റെ വിവരണം ലൂക്കായുധ സുവിശേഷത്തിൽ മാത്രം കാണുന്ന അത്ഭുതങ്ങളിൽ മൂന്നാമത്തേതാണ് ഇത് ഞാൻ സൂചിപ്പിക്കുന്നുണ്ടായി ലൂക്കായുടെ സുവിശേഷം മൂന്ന് ഭാഗമായിട്ട് തിരിച്ചിരിക്കുന്ന ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചു ഒന്ന് യേശുവിൻ്റെ ഗലിലേ പ്രവർത്തനം രണ്ട് ജെറൂസലം യാത്ര മൂന്ന് ജെറൂസലമിൻ്റെ പ്രവർത്തനം മർക്കോസ് ഇത് സുവിശേഷത്തിന് ചൂട് പിടിച്ചുകൊണ്ടാണ് ഈ അവതരണ രീതി സ്വീകരിച്ചിരിക്കുന്നത് എന്നാലും ജറൂസലമിലേക്കുള്ള യാത്രയിൽ കുറിച്ചുള്ള വിവരണം വളരെ ദീർഘമാണ് ഒൻപതാമത്തെ അധ്യായം അൻപത്തി ഒന്ന് മുതൽ പത്തൊൻപതാമത്തെ അധ്യായം നാല്പത്തി ആറ് വരെയുള്ള ഏകദേശം പത്ത് അധ്യായങ്ങൾ ഈ യാത്രയെക്കുറിച്ചാണ് പറയുക യാത്ര ഒരു പ്രേമ ഒരു ചട്ടക്കൂടായിട്ട് എടുത്തുകൊണ്ട് ആ യാത്രാമധ്യേ അനേകം പ്രബോധനങ്ങളിൽ ചെറുക്കുന്നു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു ഈ അത്ഭുതങ്ങളും പ്രബോധനങ്ങളും എല്ലാം ശിശുത്വത്തെ സംബന്ധിച്ച പാഠങ്ങളാണെന്ന് കൂടി ഓർക്കുക ട്രാവൽ നറേറ്റീവ് എന്നതിന് വിശേഷിപ്പിക്കാറുണ്ട് യാത്രാ വിതരണമാണ് ലുക്കായുധ സുവിശേഷത്തിലെ യാത്രാ വിതരണം ആ യാത്രാ വിതരണം ശിശുത്വത്തെ സംബന്ധിച്ച പ്രബോധനങ്ങളുടെ ഒരു കേന്ദ്രം കൂടിയാണ് അനേകം സംഭവങ്ങളും അനേകം പ്രബോധനങ്ങളും ശിശുത്വത്തിൻ്റെ സവിശേഷതകൾ എടുത്തു കാണിക്കുന്നത് ആരാണ് യേശു ആരാശ് എന്താണ് യേശു നൽകുന്നത് എങ്ങോട്ടാണ് യേശു പോകുന്നത് അവൻ നൽകുന്ന സന്ദേശം എന്താണ് അവൻ നൽകുന്ന രക്ഷ എന്താണ് അത് സ്വീകരിക്കണം എന്തു ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ഈ സംഭവത്തിലൂടെ നടക്കുന്നത് അപ്പോൾ ഈ യാത്രാ വിവരണത്തിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇന്ന് നമ്മളുടെ പഠന വിഷയമാക്കുന്ന കൂനിയായ സ്ത്രീയെ സുഖപ്പെടുത്തുന്നു സാഹചര്യം യാത്രാവിവരണത്തിൽ പൊതുവായിട്ട് അതിനുശേഷം പതിമൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും രണ്ട് കാര്യങ്ങൾ പറയുന്നത് പശ്ചാത്താപത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ച് പറയുന്നു പശ്ചാത്തപിക്കുന്നതിൽ ഇരുന്ന് ആശമുണ്ടാകും അതുപോലെ തന്നെ ഫലം തരാത്ത അതിവൃഷ്ടത്തിൻ്റെ കഥയാണ് മുമ്പായിട്ട് പറയുന്നത് ഉപമകൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ് പതിമൂന്നാമത്തെ അധ്യായം ആറ് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ ഒരു ഫലം തരാത്ത അത്യവൃഷ്ടത്തിൻ്റെ കഥ പറയുന്നുണ്ട് മത്തായിയും മർക്കൂസും ഫലം തരാത്ത അതിവൃഷ്ടത്തെ യേശു ശവിച്ചുണക്കുന്നതായി പറയുന്നു ജെറൂസലത്തിയുള്ള റോഷമെത്തിയെ ജെറൂസല ദേവാലയത്തിലേക്ക് പോകുന്ന വഴിക്ക് യേശു ഈ തളിർത്തു നിൽക്കുന്ന അത്തിമരം കണ്ടു ഫലമില്ലാത്തിനാൽ അതിന് ഒന്നും ഉണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം അത് ഉണങ്ങിപ്പോയതായി കണ്ടു എന്ന് മർക്കോസ് പറയുന്നു അതിൻ്റെ നടുവിൽ യേശു ദേവാലയ ശുദ്ധീകരിക്കുന്നുണ്ട് അതേസമയം മത്താഴ്ച സുവിശേഷത്തിലാണെന്നുണ്ടെങ്കിൽ അത്തിമരം തോട് ശബി പറയുന്ന ആ നിമിഷം എന്ന് ഉണങ്ങിപ്പോകുന്നതായിട്ടും കാണും ഏതായാലും ഫലം തരാത്ത അത്തിവൃക്ഷം ഉണങ്ങിപ്പോകുന്നൊരു സൂചനയാണ് കൊടുത്തിരിക്കുന്നത് ലൂക്ക അതിൻ്റെ സാധനത്തെ എടുത്തു കാണിക്കുന്നത് ഫലം തരാത്ത അതിവൃക്ഷം വെട്ടിക്കളയാനായിട്ട് യജമാൻ പറയുന്നു അപ്പോൾ വേലക്കാരൻ പറയുന്നു ഒരു വർഷം കൂടി അനുവദിക്കുക അവിടെ നിൽക്കട്ടെ ഞാൻ കിളച്ച് വളമിടാം ഒരുപക്ഷെ ഫലം ചെയ്തേക്കും ഇതാണ് തൊട്ടുമ്പോൾ ഉള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇത് വരാൻ പോകുന്നത് യേശുവിൻ്റെ പ്രവർത്തനമാണ് നമുക്കറിയാം യേശുവിൻ്റെ സൂക്ഷേഷപ്രഘോഷമായിട്ട് മൂന്ന് വർഷമാണ് ദീർഘിച്ചത് അതിൻ്റെ മധ്യകാലം കഴിഞ്ഞു ജറൂസലത്തേക്കുള്ള യാത്രയാണ് ഇനി അവശേഷിച്ചിരിക്കുന്ന ഈ സമയത്തിനിടയ്ക്ക് ഫലം പുറപ്പെടുവിക്കും എന്ന് പ്രതീക്ഷ നൽകുന്നതാണ് അഥവാ ജനങ്ങൾക്ക് മാനസാന്തരപ്പെടാനായിട്ട് അവസരം കൂടി കൊടുത്തിരിക്കുന്നു ഒരു വർഷം അതും ഫലം ഉണ്ടാകുന്നില്ല എങ്കിലും ഇട്ടിക്കളഞ്ഞുകൊള്ളുക ഈ ഉപമ പറഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ കൂഞ്ഞിലുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്നത് യേശു നൽകുന്ന ഒരു സന്ദേശമാണ് ഒരു വെളിപാടാണ് അത് സ്വീകരിക്കാനുള്ള സാന്നിധ്യം ഉണ്ടാകണം ആര് സ്വീകരിക്കുന്നു എങ്ങനെ സ്വീകരിക്കുന്നു എന്നും ലൂക്ക എടുത്തു പറയുന്നുണ്ട് അപ്പോൾ സാഹചര്യം ഇതാണ് മാനസാഗ്രഹത്തിനുള്ള ആഹ്വാനമുണ്ട് ഫലം പുറപ്പെടുവിക്കേണ്ട ആവശ്യകതയുണ്ട് ഫലം പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കണം അത് പ്രാവർത്തികമാക്കണം അനുസരിക്കണം അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ എടുത്ത് കാണിക്കുക ഇനി രണ്ടാമത്തെ കാര്യം സാബത്തിൽ യേശുസിനെ ഗോവില് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സാബത്ത് നമുക്കറിയാം ഇസ്ലാഹക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമായിരുന്നു അത് പ്രത്യേകിച്ചും പ്രവാസകാലത്താണ് പ്രാധാന്യം വർദ്ധിച്ചത് ജെറൂസലം ദേവാലയം ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് നശിപ്പിക്കപ്പെട്ടു ജനങ്ങൾ തടവുകാരായി അടിമകളായി ബാബുലോണിലേക്ക് കൊണ്ടുപോകപ്പെട്ടു അവിടെ പ്രവാസം ആരംഭിച്ചു അവിടെ അവർക്ക് ദേവാലയമില്ല ബലിയർപ്പണമില്ല മതാത്മകമായ മറ്റ് യാതൊന്നും അവർക്ക് ആഘോഷിക്കാനാവില്ല തിരുനാളുകളോ ഉത്സവങ്ങളോ ഒന്നുമില്ല അപ്പോൾ അവരുടെ തനതാത്മകത ഞങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ് എന്ന് അവർക്ക് പ്രഘോഷിക്കാൻ സാധിക്കുന്ന ബാഹ്യമായ ഒരു അടയാളമായി സാപത്താചരണത്തെ അവർ കണ്ടു സാപത്താചരണം പ്രധാനപ്പെട്ട നിയമമായിരുന്നു ബൈബിളിൽ പത്ത് പ്രമാണങ്ങളിൽ ഒന്നാണ് സാപത്ത് അത് രണ്ട് തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട് പുറപ്പാട് പുസ്തകം ഇരുപതാമത്തെ അധ്യായത്തിലും നിയമാവർത്തന പുസ്തകം അഞ്ചാമത്തെ അധ്യായത്തിലും പത്ത് പ്രമാണങ്ങൾ രണ്ട് പട്ടിക കൊടുക്കുന്നുണ്ട് രണ്ടിടത്തും സാപത്ത് ആചരണത്തിന് പ്രാധാന്യം നൽകുന്നുമുണ്ട് പുറപ്പാട് പുസ്തകത്തിൽ പറയും ദൈവം ആറ് ദിവസം കൊണ്ട് ആകാശവും ഭൂമി സൃഷ്ടിച്ച് ഏഴാം ദിവസം വിശ്രമിച്ചു അതുകൊണ്ട് നിങ്ങളും ഈ ആറ് ദിവസം അധ്വാനിക്കാം ഏഴാം ദിവസം അധ്വാനിക്കരുത് വിശ്രമിക്കണം രണ്ടാമത്തെ വിവരണം നിയമാവർത്തന പുസ്തകത്തിൽ പറയും നിങ്ങൾ ഈ വിധത്തിലടിമകളായിരുന്നു അടിമകളായിരുന്നു നിങ്ങൾക്ക് ഞാൻ സ്വാതന്ത്ര്യം നൽകി അതുകൊണ്ട് നിങ്ങളുടെ അടിമകൾക്ക് നിങ്ങളും സ്വാതന്ത്ര്യം നൽകണം ഒരു ദിവസം വിശ്രമിക്കാൻ അനുവദിക്കണം ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ എടുത്തു കാണിക്കുക ഒന്ന് സൃഷ്ടി കർമ്മത്തിൻ്റെ സാഹചര്യത്തിൽ ദൈവം വിശ്രമിച്ചു എന്ന് പറയുന്നു അത് പ്രവാസികളോട് പറയുന്നതാണ് ഓർക്കുക ദൈവം എപ്പോഴും പ്രവർത്തന നിരതനാണ് ദൈവം അധ്വാനിച്ച് വിശ് ക്ഷീണിക്കാറില്ല ഒരിക്കലും സാഹചര്യം ചോദിക്കാറുണ്ട് അച്ഛാ ഈ തമ്പുരാൻ ഇത്ര ഇത്ര ക്ഷീണിക്കാൻ ആറ് ദിവസം അധ്വാനിച്ചപ്പോഴത്തേക്കും ക്ഷീണിച്ചു അപ്പോൾ ഞങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടത് അപ്പോൾ ദൈവം ഇത്ര തളന്നുപോയെന്ന് ചോദിക്കുന്ന കാര്യമുണ്ട് തളർന്നു പോയത് കൊണ്ടല്ല ഇത് എടുത്തു കാണിക്കുന്ന വിശ്രമത്തിൻ്റെ ആവശ്യമുണ്ട് ആ ആഴ്ചയിൽ ആറ് ദിവസം അധ്വാനിക്കുന്ന ഏഴാം ദിവസം വിശ്രമിക്കണം അപ്പോൾ ആ ദൈവത്തിൻ്റെ വിശ്രമത്തിലുള്ള പങ്കുചേരലായിട്ട് ഇതിനെ കണക്കാക്കണം അങ്ങ് കഠിനമായ ചെയ്യാൻ പാടില്ല ഇപ്പോൾ ദൈവത്തിന് വിശ്രമത്തിലുള്ള പങ്കുചേരലാണ് അതോടൊപ്പം മറ്റൊന്നുകൂടി ഉണ്ട് നിങ്ങൾ അടിമകളായിരുന്നു അടിമകളായി നിങ്ങൾക്ക് ഞാനാണ് സ്വാതന്ത്ര്യം നൽകിയത് അതുകൊണ്ട് നിങ്ങളുടെ അടിമകൾക്ക് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വിശ്രമിക്കാനുള്ള അവസരം കൊടുക്കണം ഇതായിരുന്നു നിയമത്തിൻ്റെ അടിസ്ഥാനം അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നിയമമായി അവർ കണക്കാക്കി പക്ഷേ കാലക്രമത്തിൽ ഈ നിയമത്തിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു വന്നപ്പോഴേ എന്താണ് സാപത്താചരണം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന ചിന്തയ്ക്ക് കൂടുതൽ പ്രാധാന്യമുണ്ടായി എന്തിനു വേണ്ടി എന്തിനേക്കാൾ കൂടുതൽ എങ്ങനെ ഇപ്പോൾ സാപത്തിനെ കുറിച്ച് രണ്ട് വ്യാഖ്യാനങ്ങളുണ്ട് ഒന്ന് സാപത്തിൽ വിശ്രമിക്കണമെന്ന് പ്രാധാന്യം കൊടുക്കുന്നു രണ്ട് ജോലി ചെയ്യാൻ പാടില്ല പുറപ്പാട് പുസ്തകം കാണുന്ന ആ ഒരു പട്ടിക കൊടുത്തിരിക്കുന്ന ജോലി ചെയ്യാൻ പാടില്ല നിയമാവർത്തന പുസ്തകത്തിലേത് വിശ്രമിക്കണം രണ്ടും ഒന്ന് തന്നെ ആണെന്നും അല്ലെന്നും പറയാം ജോലി ചെയ്യാതിരിക്കുന്നത് കൊണ്ട് വിശ്രമമാകണമെന്നില്ല വിശ്രമം ജോലി ചെയ്യാതിരിക്കുന്നതാകണമെന്നുമില്ല അപ്പോൾ ഇവിടെ ജോലി ചെയ്യാൻ പാടില്ല എന്നതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്തൊക്കെ ജോലികളാണ് സാപത്തിരി ചെയ്യാൻ പാടില്ലാത്തത് എന്ന് ദീർഘമായ ചർച്ചകളുണ്ടായി പത്ത് മുപ്പതിലധികം പ്രവർത്തികൾ ചെയ്യാൻ പാടില്ലാത്തതായി യഹൂദ റബ്ബിമാർ കണ്ടുപിടിച്ചു അത് പഠിപ്പിക്കുകയും ചെയ്തു അതിൽ ഒന്നാണ് കൈ കഴുകാൻ പാടില്ല പാത്രം കഴുകാൻ പാടില്ല തീ കത്തിക്കാൻ പാടില്ല കത്തി തീ എടുത്താൻ പാടില്ല യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിലോമീറ്റർ കൂടുതൽ യാത്ര ചെയ്യാൻ പാടില്ല ചൂണ്ടെടുക്കാൻ പാടില്ല ഇങ്ങനെ ഒരുപാട് ഒരുപാട് നിയമങ്ങളുണ്ട് യഹൂദർക്ക് സാപത്ത് ശനിയാഴ്ച ആഴ്ചയുടെ അവസാന ദിവസമാണ് ശനിയാഴ്ച ഒരു ജോലി ചെയ്യാൻ പാടില്ല അപ്പോൾ ജോലി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് വിശ്രമിക്കുന്നെന്ന് പറയുന്നത് തമ്മിൽ അതിൽ വ്യത്യാസമുണ്ട് അപ്പോൾ എന്താണ് ജോലി ഇവിടെ യേശുവിനെതിരെ കൊണ്ടുവന്ന വലിയൊരു ആരോപണം യേശു സാപത്ത് ലംഘിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മുടെ സാപത്ത് ദിവസം സിനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നത് സാപത്ത് ദിവസങ്ങൾ യഹൂദര് അവരുടെ പ്രാർത്ഥനാലയങ്ങളിൽ വരും പ്രാർത്ഥിക്കും അവരുടെ ബൈബിൾ വായന ഉണ്ടാകും പ്രാർത്ഥനയുണ്ടാകും ബൈബിൾക്ക് വ്യാഖ്യാനം ഉണ്ടാകും അങ്ങനെ പ്രാർത്ഥനയ്ക്കും ആയി ചിലവഴിക്കുന്ന ദിവസമാണ് സാപത്ത് ആഴ്ച തോറും പോകും സിനഗോഗിൽ യേശുവും അവിടെ പോയിരുന്നു യേശു സിനഗോകിൽ പങ്കെടുത്തിരുന്നു അവിടെ ചെല്ലുമ്പോൾ യേശു സിനഗോഗിൽ പ്രാർത്ഥിക്കാനായിട്ടും പഠിപ്പിക്കാനായിട്ടും പോകുന്ന സാഹചര്യത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പതിനെട്ട് വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഹിണിയായി നിവർത്തി നിൽക്കാൻ സാധിക്കാത്ത വിതും കൂനിപ്പോയൊരു സ്ത്രീ ഉണ്ടായിരുന്നു ഒരു ആത്മാവ് ബാധിച്ചതെന്നല്ല എ സ്പിരിറ്റ് ഓഫ് ഇൻഫോർമിറ്റി എന്ന് പറയും രോഗാത്മാവ് ബാധിച്ച് നമ്മൾ പിശാഭവിഷ്കരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പഠി പണ്ടുണ്ടായി പലപ്പോഴും മനുഷ്യൻ്റെ രോഗങ്ങൾ ഏതെങ്കിലും ഒരു ആത്മാവ് അശുദ്ധാത്മാവ് ബാധിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കാം ആ രോഗിയിൽ കാണുന്ന അടയാളങ്ങൾ അശുദ്ധാത്മാവിൻ്റെ അതിനെ ആയിരിക്കാം അന്ധനായ ആത്മാവ് മൂകനായ ആത്മാവ് ബുധുരനായ ആത്മാവ് എന്നൊക്കെ പറയും ഇങ്ങനെ രോഗമുണ്ടാക്കുന്ന ഒരു ആത്മാവ് ബാധിച്ച് രോഗിയായി പോയി ഒരു പിശാചുബാധയുണ്ട് പക്ഷേ വ്യത്യസ്തമാണ് ഈ സ്ത്രീക്കുള്ള പ്രശ്നം നിവർന്ന് നിൽക്കാൻ സാധിക്കില്ല വേറൊന്നുമില്ല രോഗിണിയായി പതിനെട്ട് വർഷമായി നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു നിലനിൽക്കാൻ സാധിക്കാത്തതും കൂനിപ്പോയ സ്ത്രീ ഇതാണ് പ്രധാനം നിവർന്ന് നിൽക്കാനാവില്ല നട്ടെല്ലാം വളഞ്ഞ് പോയി നേരെ നിൽക്കാൻ സാധിക്കില്ല രോഗാത്മാ ബാധിച്ച് വിശാചുബാധയുടെ അല്ലെങ്കിൽ സാത്താൻ്റെ അടിമത്തത്തിൻ്റെ പ്രത്യക്ഷമായ അടയാളമായി നിൽക്കുന്നു ഈ സ്ത്രീ ഇനി അവിടുത്തെ കഥാപാത്രം ഉണ്ട് അവിടുത്തെ സിനോ അധികാരി ഉണ്ട് ജനങ്ങളുമുണ്ട് പിഴേ യേശു അവളെ കണ്ടപ്പോൾ അടുത്തു വിളിച്ചു പറഞ്ഞു സ്ത്രീയെ നിൻ്റെ രോഗത്തിൽ നിന്ന് നിയമോചിക്കപ്പെട്ടിരിക്കുന്നു യേശു കണ്ടു എപ്പോഴിതാണ് അവൻ കണ്ടു മറ്റാരും കാണാതെ എല്ലാവരും കണ്ടു പക്ഷേ ശ്രദ്ധിക്കുന്നില്ല കണ്ടു കാണാതെ കടന്നു പോവുകയാണ് ഇപ്പം ഈ സ്ത്രീ ഒരുപക്ഷെ എല്ലാ താപത്തിലും ഇവിടെ വരുന്നുണ്ടാകുമെന്ന് പ്രാർത്ഥിക്കുക എത്രയോ കൂനികളായ സ്ത്രീകൾ വടിയും കുത്തി നടക്കുന്ന ഇന്നും ഒക്കെ അറിയാമല്ലോ നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത സാധിക്കാത്ത വിധം വടികുത്തി നടക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട് അത് അസാധാരണമായൊന്നും കാണാറില്ല എല്ലാവരും വരുന്നു ഇവിടെ വരുന്നു പോകുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവരും കണ്ടു പക്ഷേ ആ കാഴ്ച കാഴ്ചകൊണ്ട് ഒരു ഫലവും ഉണ്ടായിരുന്നു പക്ഷേ യേശു ഇവിളെ കണ്ടു ആ കണ്ടു എന്നു പ്രാധാന്യമുണ്ട് കാരണം അവളുടെ അവസ്ഥ അവൾ ഗ്രഹിച്ചു അവൻ്റെ ശാരീരി അവരുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ എല്ലാ അവസ്ഥകളെക്കുറിച്ചും വ്യക്തമായ അവബോധത്തോടു കൂടിയാണ് യേശു കാണുന്നത് യേശു കണ്ടു കണ്ടിട്ട് നിർവികാരമായി കടന്നു പോകുന്നവനല്ല ദൈവം കണ്ടു എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു അവരുടെ രോദനങ്ങൾ ഞാൻ കേട്ടു എന്ന് പറയുന്ന പുറപ്പാണ് സൂത്രത്തിന് തുടക്കത്തിൽ മൂന്നാമത്തെ അധ്യായത്തിലെ ദൈവത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കാണുക നിലവിളി കേൾക്കുന്ന മനുഷ്യൻ്റെ വേദനകളും ദുഃഖങ്ങളും കണ്ടറിയുന്ന ഒരു ദൈവമാണ് കണ്ണു തുറക്കാത്ത ദൈവങ്ങളല്ല മനുഷ്യൻ്റെ വേദന കണ്ട് സന്തോഷിക്കുന്ന ദൈവവുമല്ല വേദനയിൽ സഹതപിക്കുന്ന വേദനയുടെ കാരണം എടുത്തു മാറ്റുന്ന കരുണയുള്ള കരുതലുള്ള ദൈവമാണ് അവൻ്റെ അവതാരമാണ് യേശു അവൻ കണ്ടു ആ കണ്ടു അതിനുശേഷം യേശു അവളെ അടുത്തേക്ക് വിളിച്ചു ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ജറൂസലം ദേവാലയത്തിൻ്റെ കാര്യം നമുക്കറിയാം ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലം കൊണ്ട് വിരിയിട്ട് ആ മറച്ച അതിവിശുദ്ധ സ്ഥലം അവിടെ പ്രധാന ഒരു ഒരിക്കൽ മാത്രമേ പോകാൻ പാടുള്ളൂ ഇറയാൻ പാടുള്ളൂ നാട്ടിലൊരിക്കല് രണ്ടാമത്തെ വിശുദ്ധ സ്ഥലമാണ് അവിടെ പുരോഹിതമായി ബലിയർപ്പിക്കാനായിട്ട് പോകും അതിൻ്റെ മുമ്പിലാണ് അതിനും വിരിയുണ്ട് അത് വിശുദ്ധ സ്ഥലത്ത് വിരിയുണ്ട് അതിന് മുമ്പിൽ അപ്പുറത്ത് അതിവിശുദ്ധ സ്ഥലത്തും വിരിയുണ്ട് ീ വിരിക്ക പുറത്ത് വലിയ ബലിവേദിയുണ്ട് ബലിപീഠം അവിടെ പുരോഹന്മാർക്ക് സാധിക്കൂ അതിന് താഴെയാണ് യഹൂദരായ പുരുഷന്മാർക്ക് പന്ത്രണ്ട് വയസ്സ് അതിൽ കൂടുതലും പ്രായമുള്ള യഹൂദ പുരുഷന്മാർക്ക് കടന്നു വരാൻ പുരുഷന്മാരുടെ സ്ഥലം അതിന് താഴെയാണ് സ്ത്രീകൾക്കുള്ള സ്ഥലം സ്ത്രീകൾ കടന്നു വരാത്ത സ്ഥലം പിന്നെ വിജാതിയുടെ സ്ഥലം യഹൂദ ദേവാലയത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞതുപോലെ ഇവിടെ വിശുദ്ധ സ്ഥലമുണ്ട് ജനങ്ങൾക്ക് ഒടിവെച്ച് കൂടുന്ന സ്ഥലമുണ്ട് പുരുഷന്മാർക്ക് വരാവുന്ന സ്ഥലം സ്ത്രീകൾക്ക് വരാവുന്ന സ്ഥലം രണ്ടും വ്യത്യാസമുണ്ട് പ്രാർത്ഥനയുടെ സ്ഥലം പുരുഷന്മാരുടെ സ്ഥലം സ്ത്രീകൾ കിടന്നു വരാം സ്ഥലം അപ്പോൾ ആ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സ്ഥലങ്ങൾ തമ്മിൽ വേർതിരി ഈ സ്ഥലങ്ങൾ അതിരുകൾ ലംഘിക്കാൻ പാടില്ല പലപ്പോഴും ദേവാലയത്തിൽ ഈ സ്നോഹമില്ലെങ്കിലും സ്ത്രീകൾ പുറത്തായിരിക്കുന്നത് ജനലൂടെ കാണേണ്ടി വരും അപ്പോൾ ഇങ്ങനെ പുറത്താക്കപ്പെട്ടിരിക്കുന്ന പുറത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയെ യേശു കണ്ടു അവൾ കൂനിയാണ് വടികുത്തി നിൽക്കുകയാണ് അവളെ അടുത്തേക്ക് വിളിച്ചു തുടക്കം തന്നെ പ്രശ്നമാണ് കണ്ടു അവളെ ഈ അതിരുകൾ ലംഘിച്ചകത്തേക്ക് കടരാനായിട്ട് അവൾ കടന്നു വരാൻ പാടില്ലാത്തതായിരുന്നു ആ സ്ഥലത്തേക്ക് അവൻ വിളിച്ചു യേശു അവളെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു സ്ത്രീയെ എൻ്റെ രോഗത്തിൽ നിന്ന് നീ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു സ്വാതന്ത്ര്യമാവുകയാണ് സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകുന്നു യേശു അവളെ അടുത്ത് വിളിച്ചു അതിനുശേഷം ഇതാണ് ചെയ്യുക അവളുടെ മേൽ കൈകൾ വെച്ചു അതിർത്തുകൾ ലംഘിച്ചു അവളുടെ മേൽ കൈകൾ വെച്ചു പരസ്യമായ സ്ത്രീയെ സ്പർശിച്ചു അവളോട് സംസാരിച്ചു ഇനി അടുത്തതെന്ന് സംഭവിക്കുക അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു വടിയുടെ ആവശ്യമില്ല നട്ടിലുള്ളിൽ ബലമുണ്ടായി നിവർന്നു നിന്നു ആ നിവർന്നു നിൽക്കുന്ന വ്യക്തി ദൈവത്തെ സ്തുതിക്കുകയാണ് ഉച്ചത്തിൽ സ്തുതിച്ചു ഇതെല്ലാം പ്രശ്നങ്ങളാണ് സ്ത്രീകൾക്ക് അനുവദിച്ചിരുന്ന പരിധികൾ ലംഘിച്ചു അതിരുകൾ ലംഘിച്ചു പുറത്തെ കടന്നു വന്നു യേശു അവളെ സ്പർശിച്ചു പരസ്യമായിട്ട് അവൾ നിവർന്നു നിന്നു ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചു ശബ്ദമുണ്ടാക്കാൻ പാടില്ല സ്ത്രീകൾ പൊതുവേദിയിൽ സംസാരിക്കാൻ പാടില്ല ദേവാലയത്തിൽ നിശബ്ദരായിരിക്കണം അവർക്ക് സംസാരിക്കാൻ പാടില്ല പൗലോസും പറയുന്നുണ്ട് സ്ത്രീകൾ ദേവാലയത്തിൽ സംസാരിക്കാൻ പൊതുവേദിയിൽ സംസാ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല സംശയമുണ്ടെങ്കിൽ ഭർത്താക്കന്മാരോട് ചോദിക്കട്ടെ അത് പൗലോസിനെടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ സ്ത്രീകൾക്ക് സംസാരിക്കാനുള്ള അവകാശമില്ല സംസാരിക്കരുത് പക്ഷേ ഇവളിവിടെ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുകയാണ് അപ്പോൾ ഒരുപാട് നിയമങ്ങളിവിടെ ലംഘിക്കപ്പെട്ടതായിട്ട് കാണുന്നു ഇതാണ് സെനുഗത്തികാരിയുടെ നിലപാട് വാസ്തു ഒരു പ്രശ്നമില്ലാണ്ട് പോകാവുന്നതായിരുന്നു ഈ സ്ത്രീ അവൾക്ക് സൗഖ്യം ലഭിച്ചു എല്ലാവരും സന്തോഷിക്കാം ഇതുവരെ കൂഞ്ഞിയായിരുന്നൊരു സ്ത്രീ നിവർന്ന് നിൽക്കുന്നല്ലോ ദൈവത്തെ സ്തുതിക്കുന്നല്ലോ സന്തോഷമായില്ല എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കുകയല്ലേ വേണ്ടത് ഇതല്ലേ മതാത്മകത ഇതല്ലേ മനുഷ്യൻ നൽകുന്ന സ്വാതന്ത്ര്യം ദൈവം നൽകുന്ന സ്വാതന്ത്ര്യം പക്ഷേ ഇവിടെ മതാത്മകതയുടെ മറ്റൊരു ഭാഗം ഒരു ദുർ ദുർമുഖം പ്രകടമാവുകയായി യേശു ചാപത്തിൽ രോഗം സുഖപ്പെടുത്തിയത് കോപിച്ച് സിനിമ അധികാരി ജനങ്ങളോട് പറഞ്ഞു ജോലി ചെയ്യാവുന്ന ആറ് ദിവസങ്ങളുണ്ട് ആ ദിവസങ്ങളിൽ ദിവസങ്ങളൊന്ന് രോഗശാന്തി നേടിക്കൊള്ളുക സാപത്ത് ദിവസം വേണ്ട യേശുവിനോടാണ് പറയേണ്ടത് ആ രോഗിയൊന്നും ചെയ്തതല്ല അവൾ അവിടെ ഉള്ളൂ സ്ഥാപത്തിൽ ഒന്നും ശാന്തമായി നിന്നതാണ് പക്ഷേ ഈ ശാന്തമായി നിശബ്ദമായി അവിടെ നിന്നിരുന്ന ആ സ്ത്രീയെ യേശുവാണ് വിളിച്ചത് യേശുവാണ് അവളെ അതിർത്തി ലംഘിക്കാനായിട്ട് പ്രേരിപ്പിച്ചത് യേശുവാണ് അവളെ ഉച്ചത്തിൽ നിലവിളിക്കാൻ ഉച്ചത്തിൽ സ്വദിക്കാനായിട്ട് പ്രേരകമായത് ശാസന യേശുവിനവിടെ ഇന്ന് വേണ്ടിയിരുന്നു പക്ഷേ അതിന് ധൈര്യമില്ല യേശുവിനെ കുറ്റപ്പെടുത്താൻ ഈ സിനിമ അധികാരി ധൈര്യപ്പെടുന്നില്ല അതുകൊണ്ട് ജനങ്ങളെ പേടിപ്പിക്കുക എന്ത് ഇങ്ങനെ പറയാൻ കാരണം ആഴ്ചയിൽ ആറ് ദിവസവും സിനിമകിൽ വരാറില്ല സിനിമ ഉറക്കാറുള്ളൂ ആഴ്ചയിൽ ആ അധ്വാനിക്കാവുന്നുണ്ട് അന്ന് വന്ന് രോഗശാന്തി എടുക്കൊള്ളുക ഇതാണ് ഇപ്പം ഇവിടെ യേശു ചെയ്ത പ്രവൃത്തി ഒരു നിയമലംഘനമായി അവർ കാണുന്നു അവൾ എന്താണ് ചെയ്തത് യേശുക്ക് ഒന്നും ചെയ്തില്ല വരാൻ പറഞ്ഞു അവളുടെ പേര് കൈവച്ചു സ്വദിച്ചു സാപത്തിൽ ഇത് നിഷിദ്ധമാണോ സാപത്തിൽ എന്ത് ജോലിയാണ് നിഷിദ്ധമായിരിക്കുന്നത് അനേകം ജോലികളുടെ പട്ടികകളുണ്ട് പക്ഷേ ആ പട്ടികയിൽ ഇതും രോഗശാന്തിയും ഒരു ഭാഗമാണ് രോഗി ശുശ്രൂഷ രോഗികൾക്ക് സൗഖ്യം നൽകുന്ന രോഗി പരിചരണം സാപത്തില് വളരെ നിർണായകമായൊരു വിശദീകരിച്ചിട്ടുണ്ട് ജീവൻ നിലനിർത്താൻ ആവശ്യമായ ശുശ്രൂഷ മാത്രമേ സാപത്തിൽ രോഗിക്ക് നൽകാനാവൂ അല്ലാണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോവുകയോ ചികിത്സിക്കൊന്നും പാടില്ല അവൻ്റെ രോഗം മോഷ്ടിച്ച് മരണം സംഭവിക്കുകയാണെങ്കിൽ അത് മരിക്കാതിരിക്കാൻ സഹായകമാകുന്ന ജീവൻ നിലനിർത്താൻ ആവശ്യമായ ശുശ്രൂഷ മാത്രമേ സാപത്തിൽ അനുവദനീയമായുള്ളൂ ഇങ്ങനെയൊരു സാഹചര്യമല്ല ഇവിടെ ഉള്ളത് ഈ സ്ത്രീ എല്ലാ ആഴ്ചയും വരുന്നതാണ് അടുത്ത ആഴ്ചകളുണ്ടാകും അപ്പോൾ ഇങ്ങനെ യാതൊരു എമർജൻസിയും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇത് ചെയ്ത് ശരിയായില്ല അപ്പോൾ യേശുവിനോടല്ല പറയുക നിങ്ങൾ ചികിത്സിക്കാനായിട്ട് വരരുത് ജനങ്ങളെ പേടിപ്പിക്കുകയാണ് അധികാരം കൈയടക്കുന്നവർ മുകളിലുള്ളവരെ ഭയന്നുണ്ടാവാൻ താഴെയുള്ളവരെ അടിമപ്പെടുത്തുന്ന പേടിപ്പിക്കുന്ന ഒരു സംഭവം ആറ് ദിവസം ജോലി ചെയ്യാം ഏഴാം ദിവസം സാമത് വിശ്രമം വേണം ജോലി വേണ്ട ഇതാണ് നിലപാട് അപ്പോൾ കർത്താവ് പറഞ്ഞു കപടനാട്യക്കാരെ പേശുവിൻ്റെ നിലപാട് ഇതാണ് കപടനാട്യക്കാരെ ഹിപ്പോക്രിറ്റ് എന്നാണ് വാക്ക് കപടനാട്യം വാസ്തു കപടനാട്യം എന്ന് പറഞ്ഞാൽ ശരിയാണെന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട് നാട്ടിൽ തന്നെ ഒരു കാപട്യമല്ലേ സാധാരണഗതിയിൽ ഒരു ഗ്രീക്ക് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഹിപ്പോക്രിത്യസ് എന്ന വാക്ക് ഹിപ്പോക്രിറ്റ് ഹിപ്പോക്രീനെയ്യിൻ എന്നൊരു വാക്കുണ്ട് മറുപടി പറയുക എന്നാണ് അർത്ഥം ഹിപ്പോക്രനെയൻ എന്നു പറഞ്ഞാൽ സാധാരണഗതിയിൽ നാടക വേദിയിൽ അഭിനേതാക്കൾ തങ്ങളുടെ സ്വന്തം വാക്കുകളല്ല പറയുക തങ്ങളുടെ സ്വന്തം മുഖമല്ല കാണിക്കുക നമ്മൾ മേക്കപ്പ് ചെയ്യാറുണ്ട് പക്ഷേ ഗ്രീക്കുകാർ അവരുടെ മുഖ ആവരണമായിട്ടുണ്ടാക്കുമായിരുന്നു മാസ്ക് ഉണ്ടാക്കുമായിരുന്നു ഓരോ കഥാപാത്രത്തിൽ മാസ്ക് ധരിക്കും ആ കഥാപാത്രം പറയുന്നത് ആ കഥാപാത്രത്തിൻ്റെ വാക്കുകളാണ് അത് അഭിനയിക്കുന്ന ആളേതല്ല ഇപ്പം ഞാനൊരു മുഖം മൂടി ധരിക്കുന്നു ഞാൻ ആരുടെ ഭാവം ഉൾക്കൊള്ളുന്നുവോ ആ വ്യക്തിയുടെ വാക്കുകൾ സംസാരിക്കുന്നു അപ്പോൾ ഹിപ്പോക് അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയും പറയുന്ന അവസ്ഥയും തമ്മിൽ വ്യത്യാസമുണ്ട് ഞാൻ എൻ്റെ വാക്കുകളല്ല പറയുക എൻ്റെ ജീവിതമെല്ലാം പ്രകടമാക്കുക ഇതാണ് ഹിപ്പോക്രിസി ഇതാണ് നാട്യം അപ്പോൾ ഇത് വെറും കാപട്യമാണ് ഇന്ന് എൻ്റെ ഉള്ളിൽ അള്ള ഞാൻ പ്രകടമാക്കുന്നത് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ബാഹ്യമായ ആചാരങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം പലപ്പോഴും ഭക്തികൃത്യങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാകാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഓ ഇതൊരു ഹിപ്പോക്രസിയാണ് ആന്തരികത അറ്റുപോയ നഷ്ടപ്പെട്ടു പോയ മതാത്മകതയുടെ ഒരു തനി നിറം എടുത്തു കാണിക്കുന്നതാണ് ഈ സംഭവം ദൈവത്തിൻ്റെ കൽപ്പനയാണ് പത്ത് പ്രമാണങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ് സാവത്താചരണം അപ്പോൾ ദൈവം ഉടമ്പടിയുടെ ഭാഗമായി നൽകിയിരിക്കുന്ന പത്രമാണങ്ങളിലൊന്നായ സ്ഥാപത്താചരണത്തിന് ഈ നിയമജ്ഞന്മാർ നൽകുന്ന വ്യാഖ്യാനവും വിശദീകരണവും പ്രമാണം നൽകിയതിൻ്റെ ലക്ഷ്യത്തിൻ്റെ ഘടകവിരുദ്ധമായി തീരുന്നു ഒരിക്കലും ആരുടെയും അടിമകളാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്നത് അതിനു വേണ്ടിയാണ് അവരുമായി ഉടമ്പടി ചെയ്തത് ഇസ്ലാമികൾക്ക് ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് ആ ദൈവത്തെ മാത്രമേ നീ പൂജിക്കാവൂ മറ്റാരെയും പൂജിക്കരുത് മറ്റാരുടെയും അടിമയാകരുത് ലേവ്യരുടെ പുസ്തകം ഇരുപത്തി ആറാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വാക്യത്ത് ഇപ്രകാരങ്ങൾ വായിക്കും നിങ്ങൾ ഈജിപ്തുകാരെ അടിമ അടിമകളായി തുടരാതിരിക്കാൻ അവരുടെ ദേശത്തുനിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ നിങ്ങൾ നിവർന്നു നടക്കേണ്ടതിന് നിങ്ങളുടെ മുഖത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു ദൈവം നൽകുന്ന നിയമം മനുഷ്യനെ അടിമയാക്കുന്നതല്ല അവൻ്റെ അടിമത്തം അവസാനിപ്പിക്കുന്നതാണ് നിങ്ങൾ നിവർന്ന് നടക്കണം ഓരോ മനുഷ്യവ്യക്തിയും മഹത്വമുള്ളവനാണെന്ന് ബോധ്യത്തോടുകൂടി ആരുടെ മുമ്പിലും മുട്ട് മുത്ത കുത്താതെ ആരുടെ മുമ്പിലും നട്ടൽ വളയ്ക്കാതെ നിവർന്ന് നിൽക്കാൻ നിവർന്ന് നടക്കാൻ നിങ്ങൾക്ക് സാധിക്കണം അതിന് സഹായകമാകുന്നതാണ് ദൈവം നൽകിയ ഉടമ്പടി അതിന് സഹായമാകുന്നതാണ് ദൈവം നൽകിയ നിയമങ്ങൾ പക്ഷേ ഈ മനുഷ്യന് സ്വാധീനം നൽകുന്ന ഈ നിയമങ്ങൾ അത് എപ്രകാരം താങ്ങാനാവാത്ത ഭാരമായി തീർന്നിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഇവിടെ പറയുക ആഴ്ചയിൽ ആറു ദിവസം കൊണ്ട് ശുശ്രൂ ജോലിയാവുന്നതായി ഏഴാം ദിവസം വിശ്രമിക്കണം പാടില്ല ഇപ്പോൾ ഈ നിയമ വ്യാഖ്യാനത്തിലാണ് യേശു വളരെ ശക്തമായി എതിർക്കുക ശക്തമായി അപലപിക്കുക ഇരുപത്തി മൂന്നാമത്തെ അധ്യായം മത്താഴ്ച സുവിശേഷം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം നിയമത്തിൻ്റെ പുതുതായ ഒരു വ്യാഖ്യാനവും അതിന് യഹൂദ നേതാക്കന്മാർ നൽകിയ വ്യാഖ്യാന ദുർവ്യാഖ്യാനം ഉള്ള മറുപടിയുമാണ് വാസ്തവത്തിൽ ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ കാണുക ഞാൻ ഒന്നും ഒരു നാലുപേരെ വായിക്കാം യേശു ജനക്കൂട്ടത്തോടും തൻ്റെ ശിഷ്യന്മാരോടും അരുളി ചെയ്തു നിയമജ്ഞരും ഫരിസേയരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവൻ എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത് വഴിതെറ്റിയ മുഖം മൂടി ധരിച്ച വികലമായ മത നേതൃത്വത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഒരു എടുത്തു കാണിക്കുക അവർ പറയുന്നത് കേൾക്കാം പ്രവർത്തികൾ അനുഷ്ഠിക്കരു അനുസരിക്കരുത് അവർ പറയുന്നു പ്രവർത്തിക്കുന്നില്ല നാലാം വാക്യമാണ് പ്രത്യേകം അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ചു കൊടുക്കുന്നു സഹായിക്കാൻ ചെറുവര അനക്കാൻ പോലും തയ്യാറാകുന്നില്ല ദൈവം നൽകിയ നിയമം സ്വാതന്ത്ര്യത്തിൻ്റെതാണ് ആരുടെയും അടിമകളാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുഖത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു നടക്കാൻ വേണ്ടി ഇങ്ങനെ കെട്ടുകൾ പൊട്ടിച്ച് നടക്കാനായിട്ട് ദൈവം സ്വതന്ത്രമാക്കിയ മനുഷ്യൻ്റെ മുഖത്ത് വീണ്ടും നിയമത്തിൻ്റെ വലിയ ഭാരം വെച്ചവരെ അടിമയാക്കുന്ന മനോഭാവത്തിന് എതിരെയുള്ള ശക്തമായ വിമർശനമാണ് ഇവിടെ കാണുക ഇരുപത്തി മൂന്നാമത്തെ അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം കുറച്ചുകൂടി ശ്രദ്ധേയമാണ് കപടനാട്ടിക്കാരായ നിയമച്ചിലെ ഫരിസേയരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ തുളസി ചതക്കുപ്പ ജീരകം എന്നിവയ്ക്ക് ദശാംശം കൊടുക്കുകയും നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി കാരുണ്യം വിശ്വസ്തത എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നു ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ നിയമത്തിൻ്റെ വഴിവിഴച്ച വ്യാഖ്യാനത്തിനെതിരെയുള്ള ശക്തമായ താക്കിയതാണ് നമ്മൾ ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ കാണുക അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് നമ്മളിപ്പോൾ ലൂക്കായുധ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായത്തിലെ കൂനിയായ സ്ത്രീയെ സുഖപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കപടനാട്യക്കാരെ യേശുവ വിളിക്കുന്നതിൻ്റെ പിന്നിലുള്ള ആസംഗം ദൈവത്തിൻ്റെ സഭയുടെ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ നേതാക്കന്മാരാണ് നിങ്ങൾ ദൈവത്തിൻ്റെ നിയമം നിങ്ങൾ പഠിപ്പിക്കുന്നവരാണ് പഠിക്കുന്നവരാണ് അനുസരിക്കുന്നവരാണ് പക്ഷേ ഇത് തനി കാവട്യമാണ് പഴയ കാവട്യത്തിൻ്റെ നേർച്ചിത്രമാണ് ഇവിടെ എടുത്ത് കാണിക്കുക അത് എന്തുമാത്രം ബാലിശമാണ് ലജ്ജാവഹമാണ് അഥവാ അർത്ഥശൂന്യമാണെന്ന് കാണിക്കുന്നതാണ് മറ്റൊന്ന് നിങ്ങൾ ഓരോരുത്തരും സാപത്തിൽ കാളയെയോ കഴുതയോ ചോഴ്ത്തി വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് ഇപ്പോൾ കാളയെയും കഴുതയേയും തൊഴുത്തിൽ നിന്നടിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നു കാരണം അതിലേക്ക് അത് പോകും ആവശ്യമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വില പോലും നിങ്ങൾ മനുഷ്യർക്ക് കൽപ്പിക്കുന്നില്ലേ ഇതാണ് യേശുവിൻ്റെ ചോദ്യം വിശദീകരണം നോക്കൂ പതിനെട്ട് വർഷമായി സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രാഹത്തിൻ്റെ ഈ മകളെ സാപത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നോ ഒരു ഭാഗത്ത് സാപത്തിൻ്റെ വ്യാഖ്യാനം ദൈവിക നിയമങ്ങളുടെ പ്രാധാന്യം അത് എപ്രകാരം കാണണം രണ്ടാമത്തേത് ഈ ചെയ്ത പ്രവൃത്തിയുടെ അർത്ഥം എന്താണ് സാപത്ത് മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യനെ സാപത്തിൻ്റെ പേര് ബില കഴിക്കാൻ പാടില്ല അതേശ്വരൻ്റെ കർശനമായ നിലപാടാണ് അന്നും ഇന്നും ഒരുപോലെ പക്ഷേ പലപ്പോഴും മനുഷ്യനെ അടിമത്തിലേക്ക് നയിക്കുന്ന നിയമങ്ങൾ പല മതങ്ങളിലും ഉണ്ടാകുന്നുണ്ട് അതിലൊന്നായിരുന്നു ഈ സ്ത്രീയെ പുറംപോക്കിലേക്ക് മാറ്റി നിർത്തിയത് സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനം സ്ത്രീകൾക്ക് നൽകുന്ന സമൂഹത്തിലെ രണ്ടാം മൂന്നാം മൂന്നാംഘട സ്ഥാനം അതും മതത്തിൻ്റെ പേരിലായിരുന്നു ആ ഇതെന്ന് മോചിപ്പിക്കുന്നതാണ് സ്ത്രീകൾക്ക് നല്ല സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളമാണ് യേശു അവൾ ഈ വേലിക്കെട്ടിന് പുറത്തേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ വേലിക്കപ്പുറത്തേക്ക് കിടക്കാൻ അവളുടെ ബന്ധനങ്ങളിൽ നിന്ന് പുറ വരാനായിട്ട് അവളെ പ്രേരിപ്പിക്കുക രണ്ടാമത്തേത് ഈ ബന്ധനം തന്നെ എടുത്തു കാണിക്കുന്നു ഇവളെ ബന്ധിച്ചിരിക്കുന്നത് സാത്താനാണ് പതിനെട്ട് വർഷമായി സാത്താൻ ബന്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവർന്ന് നിൽക്കാൻ സാധിക്കുക സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയതാണ് ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയ സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകുക ഇപ്പോൾ പിഷാജിൻ്റെ പ്രവർത്തനം ഇവിടെ മനുഷ്യനെ അടിമയാക്കുന്നതാവും പല രീതിയിലുമാകും ബാഹ്യമായ ഒരു അടയാളമാണ് ഈ കൂലി നിൽക്കുക പക്ഷേ ഈ ബാഹ്യമായി കാണാത്ത എത്രയോ എത്രയോ ബന്ധനങ്ങൾ നമ്മൾ വിട്ടുപോകുന്നു ഒരുപക്ഷെ ഈ സാപത്തിനു വേണ്ടി ഇത്രമാത്രം വാദിക്കുന്ന സിനഗോഗ അധികാരി പോലും ഇപ്രകാരമുള്ള അദൃശ്യമായ അദൃശ്യമായൊരു പൈശാചിക ബന്ധനത്തിൻ്റെ അടിമത്തത്തിലല്ലേ എന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട് ദൈവത്തിൻ്റെ മക്കളെ അടിമകളാക്കി മാറ്റുന്ന അവർക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഈ പ്രവൃത്തി ദൈവത്തിൻ്റെതായിരിക്കുകയില്ല മത നിയമങ്ങൾ പോലും പൈശാചികമായ രീതിയിൽ ദുർവ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും സാപത്തികളെക്കുറിച്ചുള്ള വ്യാഖ്യാനം സംഭവിക്കുന്നതാണ് മനുഷ്യനെ സ്വതന്ത്രമാക്കാൻ വേണ്ടി നൽകിയ നിയമം അത് മനുഷ്യനെ അടിമയാക്കാനായിട്ട് ഉപയോഗിക്കുന്നു ബാഹ്യമായൊരു അടയാളമാണ് ഈ കൂലി നിൽക്കുന്നത് പക്ഷേ അതിനേക്കാളും എത്രയോ ഭയാനകമാണ് ആന്തരികമായ അടിമത്തം തെറ്റായ ധാരണകൾ തെറ്റായ ബോധ്യങ്ങൾ ദൈവത്തെക്കുറിച്ച് തെറ്റായ ചിന്തകൾ ഇത് മനുഷ്യനെ അടിമയാക്കുകയല്ലേ മാലാഖയുടെ വേഷം ധരിച്ച് സാത്താൻ ഉറഞ്ഞുതുള്ളുകയാണോ എന്ന് തോന്നും പലപ്പോഴും മതാത്മകമായ മേഖലകളിൽ പോലും നടക്കുന്ന അടിമത്വത്തിൻ്റെതായ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ യേശു പറഞ്ഞു ഇത് ഈ തൊഴുത്തിൽ നിന്ന് കാളയെ അഴിച്ചു വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുമെങ്കിൽ ഈ മകളെ സ്വതന്ത്രമാക്കേണ്ടതായിരുന്നില്ലേ ഇപ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തനം സ്വാതന്ത്ര്യം നൽകുന്നതാണ് മനുഷ്യനെ അടിമയാക്കുന്നതല്ല സ്വാതന്ത്ര്യം തോന്നിയ ആ ഇഷ്ടം ജീവിക്കാനുള്ള ഒരു ലൈസൻസായി കണക്കാക്കാൻ പാടില്ല പക്ഷേ ഓരോ മനുഷ്യ വ്യക്തിയും ദൈവത്തിന് വിലപ്പെട്ടവനാണ് അത് സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ ഏതു ജാതിയിലോ മതത്തിലോ വർഗത്തിലോ പെട്ടവരാവട്ടെ ഏതു പ്രായത്തിലുള്ളവരാവട്ടെ എല്ലാ മനുഷ്യ വ്യക്തികളും ദൈവത്തിന് വിലപ്പെട്ടവരാണ് യേശു എന്ന പാഠം ഇതല്ലേ എൻ്റെ പിതാവിനാലുഗ്രഹിതിരെ വരുവിൻ എല്ലാ മനുഷ്യൻ ആരാണ് എനിക്ക് വിശന്നപ്പോൾ നിങ്ങൾ എനിക്ക് ആഹാരം തോന്നും മനുഷ്യനെ മനുഷ്യനായി കാണുന്നവർ അവൻ്റെ ആവശ്യങ്ങൾ സഹായിക്കാനായിട്ട് വരുന്നു എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാകാൻ വിളിക്കപ്പെട്ടവരാണെന്ന് അതിനു വേണ്ടിയിട്ടാണ് യേശു കടന്നു വന്നത് എന്നുള്ള ബോധ്യമുണ്ടാകണം ആരും ആരെയും അടിമകളാക്കരുത് പ്രകാരം തിരിച്ചു വിളിച്ചു ഈ അടിമത്തത്തിൻ്റെ വേലിക്കെട്ടുകൾ ഒളിച്ച് കടന്നു വരുമ്പോൾ ജനങ്ങളെല്ലാം സന്തോഷിക്കുകയാണ് യേശുവിടെ അഴിച്ചുവിട്ടു സ്വതന്ത്രമാക്കി യേശുവിൻ്റെ പ്രവർത്തനം സ്വാതന്ത്ര്യം നൽകുന്നതാണ് അടിമകൾക്ക് മോചം നൽകാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സിനിഗോ നസ്രത്തിലെ സെനഗോ വെച്ച് പറഞ്ഞു ഇവിടെ ഈ സെനഗോ ഗുരുച്ച് അത് യാഥാർത്ഥ്യമായി കാണിക്കുകയാണ് അപ്പോൾ ജനങ്ങളെല്ലാവരും സന്തോഷിക്കുന്നു അതേസമയം പ്രതിയോഗികൾ ലജ്ജിതരായി അപ്പോൾ യേശുവിനെ തെറ്റിദ്ധരിക്കുന്ന യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന നിയമലംഘനമായി കണക്കാക്കുന്ന പരിസൈ നേതാക്കന്മാർ ലജ്ജിതരായിത്തീരുന്നു കാരണം ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാവുന്ന ഈ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിലൂടെയാണ് ഈ കൂനിയായി നിന്നവൾ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വമാണ് പ്രകടമാവുക നിവർന്ന് നിൽക്കുന്നവർക്ക് നട്ടിൽ നഷ്ടപ്പെട്ടവർക്ക് നട്ടിൽ മിണ്ടുകൊടുക്കുന്നതാണ് യേശുവിൻ്റെ പ്രവർത്തനം അടിമകൾക്ക് വിടുതൽ നൽകുന്നതാണ് ബന്ധിതർക്ക് മോചനം നൽകുന്നതാണ് സ്ത്രീകൾക്ക് മോചനം അപ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തനം എല്ലാ മനുഷ്യർക്കും തുല്യമായ അവകാശവും മഹത്വവും ഉറപ്പുവരുത്തുന്നതാണ് അതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു ഈ കൂനിയായ സ്ത്രീക്ക് നൽകുന്ന സൗഖ്യം അവൾക്ക് സ്വാതന്ത്ര്യം അവൾ ദൈവത്തെ സ്തുതിച്ചു എനിക്ക് ലഭിക്കുന്ന സൗഖ്യം ശാരീരികവും മാനസികവുമായ സൗഖ്യം ദൈവത്തിന് ദാനമാണെന്നറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ ഉള്ള സാധ്യത എനിക്കുണ്ടാകണം അതോടൊപ്പം മറ്റുള്ളവരെ എല്ലാവരെയും കർത്താവ് ദൈവമേ അങ്ങയുടെ മക്കളായി കാണാനുള്ള കൃപ അവരെ സ്നേഹിക്കാൻ അവരുടെ ദുഃഖങ്ങൾ പങ്കുചേരാൻ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആരെയും അടിമകളാക്കാതിരിക്കാൻ കർത്താവ് ഞങ്ങളെല്ലാവരും സഹായിക്കണമേ ഞങ്ങളുടെ നാട്ടിലെ മതാത്മകവും സാമൂഹികവും രാഷ്ട്രീയവുമായ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകണമേ കർത്താവെ എല്ലാവരും മറ്റുള്ളവരെ പരസ്പരം സഹോദരങ്ങളായി തുല്യ അവകാശം കാണാൻ എല്ലാവരും അങ്ങയുടെ മക്കളാണെന്ന ബോധത്തിലൂടെ ജീവിക്കാൻ പരസ്പര സ്നേഹത്തിൽ ഐക്യത്തിൽ സാഹോദര്യത്തിൽ വളരാനുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അമേ